ഒരു ഇടവേളയ്ക്ക് ശേഷം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും NDFൻ്റെയും ഒക്കെ വിഷയം വീണ്ടും നമ്മൾ കേരളത്തിൽ ചർച്ചയാവുകയാണ്. ഇതിന് കാരണമായത് കഴിഞ്ഞ ദിവസം ദേശീയ ചാനലായ ഇന്ത്യ ടുഡേ പുറത്തുവിട്ട ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ റിപ്പോർട്ടാണ്. ഈ തീവ്രവാദ സംഘടനകൾ, പോപ്പുലർ ഫ്രണ്ട്, NDF തുടങ്ങിയ സംഘടനകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലവ് ജിഹാദ്, അതായത് ഹിന്ദു പെൺകുട്ടികളെ വലവീശി പിടിച്ച് മതപരിവർത്തനം നടത്തി അവരുടെ ഭാഗമാക്കുകയും അവരുടെ മതത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ഒക്കെയാണ് ഇവരുടെ രീതി. മാത്രമല്ല ISലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനും ഈ NDFഉം പോപ്പുലർ ഫ്രണ്ടും ഒക്കെ നേതൃത്വം നൽകുന്നു എന്നും വാർത്തകളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധതയാണ് ഇവരുടെ മുദ്രാവാക്യം. ഇന്ത്യയെ എങ്ങനെ തകർക്കുക എന്നുള്ളതാണ് ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളുടെയും സംഘടനകളുടെയും ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റിംഗ് ഓപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ നടത്തിയത്. അതായത് ഇതിൽ പങ്കെടുത്തത് വളരെ പ്രമുഖരായ രണ്ട് വ്യക്തികളാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള സ്ത്രീയും ഒപ്പം തന്നെ തേജസ് ദിനപത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ. തേജസ് ദിനപത്രം ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നില്ല, അവരുടെ ഓൺലൈൻ സൈറ്റ് മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ കള്ളപ്പണം തടയൽ നിയന്ത്രണങ്ങൾ വന്നതോടുകൂടിയാണ് തേജസ് ദിനപത്രം പൂട്ടിപ്പോയത് എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യ എങ്ങനെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒളിക്യാമറ ദൃശ്യങ്ങളിൽ ഇവർ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുമുണ്ട്. ഇതിൽ പങ്കെടുത്തവരുടെ പേരുകൾ ഇതാണ്. തേജസ് പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ പി അഹമ്മദ് ഷെരീഫ് എന്ന വ്യക്തിയും പോപ്പുലർ ഫ്രണ്ട് വനിതാ വിഭാഗമായ വിമൻസ് ഫ്രണ്ടിൻ്റെ അധ്യക്ഷ എ സൈനബ എന്ന സ്ത്രീയും. എ സൈനബയും പി അഹമ്മദ് ഷെരീഫുമാണ് ഈ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ കാര്യങ്ങൾ ഇന്ത്യ ടുഡേയോട് ഒളിക്യാമറയിൽ വിശദീകരിച്ചത്. മതപരിവർത്തനത്തിനായി ഹവാല പണം വിനിയോഗിക്കുന്നു, വിദേശത്ത് നിന്ന് ഇതിനായുള്ള ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അതുപോലെയുള്ള NDFൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ എന്ന ഒരു പരോക്ഷ സൂചനയാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം നൽകിയത്. നമ്മുടെ രാജ്യത്തെ തകർക്കാനായി, നമ്മുടെ രാജ്യത്തെ പൗരത്വം ഉപയോഗിച്ചുകൊണ്ട്, ഇന്ത്യൻ നാഷണാലിറ്റി ഇന്ത്യൻ എന്നെഴുതിക്കൊണ്ട് ഇന്ത്യയെ തകർക്കുന്ന ഇത്തരം സംഘടനകളെ നിയന്ത്രിക്കണം എന്ന ആവശ്യം കാലങ്ങളായി ശക്തമായി തന്നെ വിവിധ രാജ്യസ്നേഹികളും അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്താണ് പി അഹമ്മദ് ഷെരീഫിൻ്റെയും ഈ സ്ത്രീയുടെയും സൈനവയുടെയും ഇൻ്റർവ്യൂ ഇപ്പോൾ ഇന്ത്യ ടുഡേ സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയെ തകർക്കുക ഏത് വിധേനയും, അതിൻ്റെ മാർഗങ്ങളാണ് ഈ ഹവാല പണമിടപാട്, ഇന്ത്യയുടെ സമ്പദ്രംഗം തകർക്കുക, അതുപോലെ ലവ് ജിഹാദ്, സ്ത്രീകളെ മതപരിവർത്തനത്തിന് വിധേയരാക്കുക, അതുപോലെയുള്ള കാര്യങ്ങളാണ്. ISലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, കാസർഗോഡ് നിന്നും മറ്റും അത്തരത്തിൽ ആളുകൾ പോയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും NDFൻ്റെയും SDPIയുടെയും ഒക്കെ നടപടി രാജ്യദ്രോഹമാണ്. ഇത് ഇവരെയൊക്കെ നിരോധിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു. ഇവരെ ശക്തമായ നടപടി ഇവർക്കെതിരെ. CPM ഒക്കെ ഇവർക്ക് ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തൊഴിൽ കൈയിട്ട് നടക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ ഓർക്കുക, ഇവർ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ഇതാണ് ഇവർ ചെയ്യുന്നത്. ശക്തമായ നടപടി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവരെ നിരോധിച്ച് ശക്തമായ നടപടി ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടതല്ലേ? അതിൻ്റെ വളരെ കൃത്യമായ തെളിവുകളും ശബ്ദരേഖകളുമാണ് ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഇത് ഒരു തെളിവായി സ്വീകരിച്ച് ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും, അതുപോലെ ഇൻ്റലിജൻസ് ബ്യൂറോ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ കൈക്കൊള്ളും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.